ഹലോ, നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഒരു കെറാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ആ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്പൂൺ കോൺഫ്ലവർ എടുത്തൊന്ന് കലക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കലക്കിയെടുത്തതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തീയൊന്ന് ഓഫാക്കിയതിന് ശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത മിശ്രിതവും നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടി കലക്കിയതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഒന്നും കൂടി ഗ്യാസിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ കുറച്ച് വെള്ളം കണക്കിരിക്കണം. ഇത് ഇനി നമുക്കത് ഗ്യാസിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുക്കുമ്പോഴത്തേക്ക് നല്ല ഈ ഒരു പരുവമാവും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തീ നിർത്താം. തീ നിർത്തിയതിന് ശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുത്താലും എങ്ങനെയായാലും നമുക്ക് തേച്ച് കൊടുത്താൽ മതി. ഞാൻ മുടിയിൽ മാത്രമേ തേക്കുന്നുള്ളൂ. തലയിലും തേക്കാം, പക്ഷേ തണുപ്പായതുകൊണ്ട് മുടിയിൽ മാത്രമേ തേക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു മണിക്കൂർ അല്ലെ 2 മണിക്കൂർ നമുക്ക് വെച്ചിരുന്നതിന് ശേഷം അതൊന്ന് വാഷ് ചെയ്യാം. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് നല്ലപോലെ കിട്ടത്തുള്ളൂ. ഇത് പിറ്റേ ദിവസത്തെയാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ടും കുറഞ്ഞ പൈസ ചിലവിലും ചെയ്യാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേന്നൊക്കെ നമുക്കിത് ചെയ്യാം. പിന്നെ കടയിൽ പോയി നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട് നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. എന്നാലും എനിക്ക് ഒട്ടും ഉള്ളില്ലാത്ത മുടിയാണ്, എന്നിട്ട് തന്നെ നല്ല മുടിയുള്ളതുപോലെ തോന്നിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.